ascensión. Take us, Lord. Hallelujah. 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 We thank you, Jesus. We thank you, Lord. സമയം വേർതിരിക്കുകയാണ്. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത്ര സന്തോഷമുള്ള മറ്റൊരിടം ഈ ലോകത്തിലില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയും. ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വേദനകൾ മറക്കുന്ന, ഞങ്ങളുടെ പ്രയാസങ്ങൾ മറക്കുന്ന, ഞങ്ങളുടെ ഭാരം ഇറക്കി വെക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അങ്ങയുടെ പ്രിയമക്കളെ അങ്ങോട്ട് സഹായിക്കണമേ, അങ്ങോട്ട് ബലപ്പെടുത്തണമേ. തുടർന്നുള്ള കർത്താവേ, ചില നിമിഷങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ ദൈവവും മാത്രമായുള്ള ആ കർത്താവേ, ആ മനോഹരമായ ആ നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇതിനിടയിൽ ഒന്നും 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 കടന്നു വരാതിരിക്കട്ടെ. കർത്താവേ, അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളുടെ മക്കളെ ദൈവോട് ഒന്ന് കൂട്ടി വരുത്തിയാട്ടെ. We praise you. We give you all the glory and honor. Sagalamanu mahatvam njangal angeku nalgunu Yeshuvin naamathil thanne. Very good evening to all of you. Orama series enna ee Facebook page ilude inna raathriyil enne kaanuna ellavarkkum vegam varthavanaya Christ Yeshuvinte naamathil ente snehavandanathe arikkunnu. Pratheekal ee page ne nethrutvam kodukkunna
കർത്തർ ശുശ്രൂഷയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ ജോഫസിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തന്നിലൂടെ എനിക്ക് ലഭ്യമായ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കുന്നു. വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. നിങ്ങൾ വ്യത്യസ്തമായ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ബട്ട് അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചു തുടങ്ങുക. ആ സാന്നിധ്യത്തിലേക്കൊന്ന് പ്രവേശിക്കുക. മറ്റുള്ളതെല്ലാം മറന്ന് തുടർന്നുള്ള ചില നിമിഷങ്ങൾ കഴിയുമെങ്കിൽ നാം എങ്ങനെ ദൈവത്തെ, നിങ്ങൾ വ്യക്തിപരമായി എങ്ങനെ കർത്താവിനെ നിങ്ങൾ ആരാധിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു, എങ്ങനെയാണ് നിങ്ങൾ കർത്താവിന് നന്ദി പറയുന്നത്, പ്ലീസ് അതുപോലെ കഴിയുമെങ്കിൽ എന്നോട് ചേർന്ന് കർത്താവിനെ അല്പസമയം നമുക്ക് സ്തുതിക്കാം. സന്തോഷമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ഇതൊന്ന് പങ്കുവയ്ക്കുക. Let them also join us tonight. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് പാടാം. കർത്താവിൻ്റെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. അവൻ നമ്മെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ ആ വലിയ കരുണയ്ക്കായി നമുക്ക് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. Jesus, we praise you, God. Praise you, God. Praise you, God. ഓ നീരേ ദൈവം.
ദൈവം നീരെ നിർമാത്രമേ തൃപ്തി വരുന്നില്ല അങ്ങയെ കണ്ടിട്ട് കൊതി തീരുന്നില്ല പാശബ്ദം കേട്ടിട്ട് തൃപ്തി വരുന്നില്ല അങ്ങയെ കണ്ടിട്ട് കൊതി തീരുന്നില്ല പാശബ്ദം കേട്ടിട്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദം ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഭാഗങ്ങളിൽ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ എവിടെയെങ്കിലും കുരുങ്ങിപ്പോയവരാണ് നിങ്ങളെങ്കിൽ എവിടെയെങ്കിലും പെട്ടുപോയവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് രാത്രിയിൽ നഷ്ടമായി പോയതിനെ തേടി വരുന്ന ഒരു ഇടയന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നോടൊപ്പമുള്ള 99 വിട്ടേച്ച് നഷ്ടമായി പോയ ഒന്നിനു വേണ്ടി ഏത് കാടും മലയും അതിനെ തേടി പിടിക്കുവാൻ വരുന്നൊരു നല്ല ഇടയൻ. ഇതുപോലെ ഒരു നല്ല ഇടയനില്ല. തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ വരെ കൊടുത്ത ഒരു നല്ല ഇടയൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ ഇടയന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നു. ഈ ലോകത്തിൽ ജീവിതത്തിൽ എവിടെയാണ് നിങ്ങൾ നഷ്ടമായി പോയത്? എവിടെയാണ് നിങ്ങൾ തകർന്നു പോയത്? എവിടെയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയാതെ ഇരിക്കുന്നത്? ഇന്ന് രാത്രിയിൽ യേശു നിങ്ങളെ വിടുവിക്കും. യേശുവിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ഏതവസ്ഥയിലും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ അവന് കഴിയും. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളെ തേടി വരുന്ന ഇടയന്റെ ശബ്ദത്തോടൊന്ന് പ്രതികരിക്കുമോ? Would you just respond to his call? Would you just respond to his call? ഇന്ന് രാത്രിയിൽ ആ യേശുവിന്റെ സ്നേഹത്തോട് യേശുവിന്റെ വിളിയോടൊന്ന് പ്രതികരിക്കുമോ? Jesus.
സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. നല്ലൊരു നാഥനെ ഉയർത്തുമോ? കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുമ്പോ, യേശു വിളിക്കുന്നു, യേശു യേശുവിൻ്റെ വിളി, ആ മാധുര്യമായ ശബ്ദം, നിന്നെ വിടുവിക്കുന്ന മാധുര്യമേറിയ ശബ്ദം ഇന്ന് രാത്രിയിലെ നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ടെങ്കിൽ, കം ഓൺ, കൈൻഡ്ലി റെസ്പോണ്ട് ടു ഹിസ് കോൾ. അവൻ്റെ വിളിക്ക് ഒന്ന് ചെവി കൊടുക്കുമോ? എത്ര പേർ തയ്യാറാണ്? കർത്താവേ, ഞാനിവിടെയുണ്ട്. ഹിയർ ഐ ആം, ഐ സറണ്ടർ ടു യു ഗോഡ്. കർത്താവേ, ഞാനിത് അടിയനിത, എന്നെ ഉപയോഗിക്കണമേ, എൻ്റെ കൈക്ക് പിടിക്കണമേ. നമ്മൾ പാടിയതുപോലെ നമ്മെ തൻ്റെ കരം തന്ന് വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം, അവൻ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. വിശ്വസിക്കുക, വിശ്വസിക്കുക. ഈ ലോകത്തിൽ പലർക്കും കരങ്ങൾ കൊടുത്ത് ചതിക്കപ്പെട്ടവരായിരിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങൾ. പക്ഷേ ഈ ലോകത്തിൽ ആര് ചതിച്ചാലും നിങ്ങളെ ചതിക്കാത്തൊരു ദൈവം. He'll never fail us.
അവൻ നമ്മെ ഒരിക്കലും ചതിച്ചു കളയുന്ന ദൈവമല്ല, അവൻ നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. അവൻ്റെ വാക്കുകൾ നമുക്ക് 100% വിശ്വസിക്കാം. അവൻ നമ്മെ വിടുവിക്കും, അവൻ നമ്മെ രക്ഷിക്കും. Are you lost? Are you lost somewhere in this world? Come on. ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. അവൻ നിങ്ങളെ തേടി നിങ്ങളായിരിക്കുന്ന ഇടത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അവനൊന്ന് കരം കൊടുക്കുമെങ്കിൽ, കരം പിടിച്ചാൽ, അവൻ നിങ്ങളെ എടുത്താൽ, അവൻ നിങ്ങളെ തോളിൽ വെക്കും. നിങ്ങളെ നടത്തുകയല്ല, മറിച്ച് അവൻ നിങ്ങളെ തോളിൽ വെച്ച് നിങ്ങളെ കൊണ്ടുപോകുന്നൊരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ, പ്ലീസ്, what all you need to do is just respond to his call. നിങ്ങളുടെ അന്തരാത്മാവിൽ മടങ്ങി വരാൻ, നിങ്ങളെ തേടി വരുന്ന, നിങ്ങളെ വിളിക്കുന്ന ആ യേശുവിന്റെ ശബ്ദം ഒന്ന് കേൾക്കുന്നെങ്കിൽ പറഞ്ഞാട്ടെ, കർത്താവേ ഞാനിതാ, അടിയനിതാ, here I am Lord. ഇന്ന് രാത്രിയിൽ അവൻ്റെ ശബ്ദത്തിന് പ്രതികരിക്കുന്നത് നിമിത്തം നിങ്ങളുടെ ജീവിതം വഴിമാറുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതം വഴിമാറുകയാണ്. ഇതുവരെ പോയതുപോലെയല്ല. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അനേകം വേദനകളും മുറിവുകളും ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇന്നു മുതൽ ആ മുറിവുകളെല്ലാം ഉണക്കുന്ന യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ മുറിവുകളെ ഉണക്കുന്ന തൈലം പോലെ ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളുകളായി കൊണ്ടു നടക്കുന്ന വേദനകൾ ഇന്ന് രാത്രിയിൽ വെള്ളമൊഴിച്ച് തീ അണയ്ക്കുന്നത് പോലെ തൻ്റെ സ്നേഹത്തിൻ്റെ മഴ പെയ്തിറങ്ങി അത് ഇന്ന് രാത്രിയിൽ കെടുത്തിക്കളയട്ടെ. ഉങ്ക പ്രസന്നത്തിൽ സിറകില്ലാമൽ പാരക്കീരേ, ഉങ്ക സമൂഹത്തിൽ കുറവില്ലാമൽ വാഴ്കീരേ, ഉങ്ക പ്രസന്നത്തിൽ സിറകില്ലാമൽ പാരക്കീരേ, ഉങ്ക സമൂഹത്തിൽ കുറവില്ലാമൽ വാഴ്കീരേ. എൻ പഞ്ചമാനീരേ, എൻ കോട്ടയാനീരേ, എൻ ദുർഗമാനീരേ, എൻ നന്മനാനീരേ, എൻ പഞ്ചമാനീരേ, എൻ കോട്ടയാനീരേ, എൻ ദുർഗമാനീരേ, എൻ നന്മനാനീരേ. ഉങ്ക പ്രസന്നത്തിൽ സിറകില്ലാമൽ പാരക്കീരേ, ഉങ്ക സമൂഹത്തിൽ കുറവില്ലാമൽ വാഴ്കീരേ. Your presence, Lord. Unga prasannathil siragillamal parakiren, unga samugathil kuravillamal vaazhgiren. Poyana vaazhkai peyaga maatri nee, mannana ennaye un kangal kandare. Poyana vaazhkai peyaga maatri nee, സമൂഹത്തിൽ കുറവില്ലാമൽ വാഴ്കീരേൻ. ഉങ്ക പ്രസന്നത്തിൽ സിറകില്ലാമൽ പാരക്കീരേൻ, സമൂഹത്തിൽ കുറവില്ലാമൽ വാഴ്കീരേൻ. എൻ തഞ്ചമാനീരേ, എൻ തഞ്ചമാനീരേ, എൻ കോട്ടയാനീരേ, എൻ ദുർഗമാനീരേ, എൻ നന്മനാനീരേ, എൻ തഞ്ചമാനീരേ, എൻ കോട്ടയാനീരേ, എൻ ദുർഗമാനീരേ,
ഇല്ലാമൽ പറക്കിരേ, ഉന്റെ സമൂഹത്തിൽ കുറവില്ലാമൽ വാഴുകിരേ, ഉന്റെ പ്രസന്നത്തിൽ സിറകില്ലാമൽ പറക്കിരേ, സമൂഹത്തിൽ കുറവില്ലാമൽ വാഴുകിരേ. ലോകരെല്ലാം കൈവെടിഞ്ഞാലും സന്തോഷിക്കാൻ. നമുക്ക് മറ്റൊന്നും വേണ്ട, മറ്റൊന്നും ഇല്ലെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമുക്കൊന്ന് ഓടി വന്നാൽ മതി. കർത്താവിൻ്റെ സാന്നിധ്യത്തോട് നമ്മളൊന്ന് പ്രതികരിച്ചേച്ചാൽ മതി. അതുകൊണ്ടാണ് കോരഹപുത്രന്മാർ പറയുന്നത്, യഹോവേ നിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന, നിൻ്റെ പ്രാകാരങ്ങളിലായിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. സോ ഇറ്റ്സ് ബെറ്റർ ടു ബി ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ് than spending 1000 days in this world. ee logathil nammal chilavikkuna 1000 divasatheka deiva sannidhiyil irikkuna oru divasam adu valudaanennaanu korahaputranmar parayunnu. nichayamayum deiva sannidhyathil nam adhigamayi deiva sannidhyathil nam irikkum thorum namukku manasilagum it's good to be in the presence of God. adana mount of transfiguration marujuba malayil patros parnathu yeshuvine sarva mahatvathode kandappol patros parnju nadha nammal ivide aayirikkunnathu ethom nalladhu thaale anga thaalvareil mattulla vishayangalilokke engage aayirikkunnathinekkal kartavinte sannidhiyil ingane irikkunnathaanu nalladhu nichayamayum നാം ആഗ്രഹിക്കുമ്പോൾ
അങ്ങനെയല്ല. ഇതുവരെ നാം ശീലിച്ചത് നാം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നാം കടന്നു ചെല്ലുകയായിരുന്നു. ബട്ട് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? Let us abide in his presence. കർത്താവിൽ തന്നെ നമുക്കായിരിക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ കയറി വരുന്നത് പോലെയല്ല. ദാവീദ് പറയുന്ന പോലെ നിന്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. രാജാവാകുന്നതിനേക്കാൾ എനിക്ക് ഒത്തിരി ഇഷ്ടം അതാണ്. സോ ഇന്ന് നമുക്ക് എത്ര പേർക്ക് നമുക്ക് പറയാൻ കഴിയും, കർത്താവേ ഞങ്ങൾക്ക് തോന്നുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് കയറി വരികയല്ല, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോകാതെ 24/7 ആ സാന്നിധ്യത്തിനകത്ത് ഒന്ന് വസിക്കാൻ. സി ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ ഞാനും അത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. 24/7 അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തികഞ്ഞ വ്യക്തി എന്നുള്ള രീതിയിലല്ല ഞാനിത് പറയുന്നത്. ബട്ട് ഐ ഓൾസോ ഐ ഹാവ് ഓൾസോ സച്ച് എ ഡിസയർ, എന്നിലും അങ്ങനത്തെ ഒരു ആഗ്രഹം എന്നിലും ഉണ്ട്. നിങ്ങളോട് ഒരുമിച്ച് ഞാനും അത് ആഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യത്തിനകത്ത് എപ്പോഴും കർത്താവിനെ പാടി ആരാധിച്ച്, എപ്പോഴും കർത്താവിനെ സ്തുതിച്ച്, ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞ് അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം. നിങ്ങൾ എത്ര പേർ അത് സ്വപ്നം കാണുന്നുണ്ട്, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഫുൾ ടൈം കർത്താവിനോട് കൂടെ, ഹാനോക്കിനെ പോലെയൊക്കെ ദൈവത്തോട് കൂടെ നടക്കാൻ ഈ തലമുറയിൽ നിന്ന് ദൈവം ചിലരെ ആഗ്രഹിക്കുന്നു, ദൈവം ചിലരെ അന്വേഷിക്കുന്നു. ആൻഡ് ഐ പ്രേ ദാറ്റ് അത് ആ ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങളിൽ സഫലമാകട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ നമ്മൾ വീണ്ടും പാടാൻ പോവുകയാണ്, നമ്മുടെ കർത്താവിനെ പോലെ മറ്റൊരു ദൈവമില്ല. അത് മറ്റാരേക്കാൾ ഉച്ചത്തിൽ പറയേണ്ടത് നമ്മളാണ്. അവനെ അറിഞ്ഞ നമ്മളാണ്, അവനെ രുചിച്ചറിഞ്ഞ നമ്മളാണ്. ഇന്ന് രാത്രി നമുക്ക് ചേർന്ന് നമുക്കൊന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. യാഹേ നിന്നെ പോലൊരു ദൈവം ഇല്ല. ചേർന്ന് പാടി. കഴിയുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളെയൊക്കെ ഒന്ന് അടിച്ച് പാടി കർത്താവിനെ സ്തുതിച്ചാൽ. ബിക്കോസ് യു ആർ നോ വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. കം ഓൺ. ശ്രേഷ്ഠൻ നീ അങ്ങ് ഞാൻ
എപ്പോ നൃത്തം ഞാൻ ചെയ്യും, മീരാം എപ്പോ അപ്പെടുത്താർക്കും ആരാധ്യനും സ്തുതിക്കുയോഗ്യനും മറ്റൊരു ദൈവമുണ്ടോ? നിസ്സഹായരായ പരിമിതികളുള്ള മനുഷ്യന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്
മരണത്തെ പോലും ജയിച്ച നമ്മുടെ കർത്താവ് പറയുന്ന വാക്കുകളിൽ വിശ്വസിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിൻ്റെ വാക്കുകളിൽ, ആ കർത്താവ് നിങ്ങളോട് പറയുന്ന വാക്കുകളെ എത്ര പേർ ഇന്ന് രാത്രിയിൽ ഒന്നും നോക്കാതെ കണ്ണുമടച്ച് ബ്ലൈൻഡായിട്ടൊന്ന് വിശ്വസിക്കാൻ, ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അവൻ പറയുന്നത് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മറ്റാരിലും നടക്കാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നവരിൽ നടക്കും. മറ്റാർക്ക് വേണ്ടിയും തുറക്കാത്ത വഴികൾ വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ തുറന്നു വരും. മറ്റാരുടെയും മുമ്പിൽ തുറക്കാത്ത വാതിലുകൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തുറക്കും. നാളുകളായി അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ ഭാവിയുടെ വിഷയങ്ങളിൽ നാളുകളായി ഒരുപാട് ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടവരായിരിക്കാം. എന്നാൽ തിരുവചനം പറയുന്ന ശ്രദ്ധിക്കൂ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഒരിക്കൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു കഥാപാത്രത്തെ ഞാനൊന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. മറ്റാരുമല്ല, ബാലകനായ ദാവീദ്. ഗോലിയാത്തിൻ്റെ മുമ്പിലെ വെല്ലുവിളി നേരിടുവാൻ, ആ വെല്ലുവിളി സ്വീകരിക്കുവാൻ ഇസ്രായേലിൻ്റെ ഒറ്റ പടയാളി പോലും തയ്യാറാകാതെ നിൽക്കുമ്പോൾ അമേൻ, ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഒരു മല്ലനായ ഗോലിയാത്തിൻ്റെ മുമ്പിലേക്ക് ഒരു കവണയും കല്ലുമായി മാത്രം നടന്ന് അടുക്കുന്ന ആ ബാലകൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ തൻ്റെ കോൺഫിഡൻസ് എന്താണെന്നറിയാമോ? അത് താൻ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആ താഴ്വര കേൾക്കെ, മുഴങ്ങിക്കേൾക്കെ താൻ പറയുന്നു, ഗോലിയാത്തിനോട് പറയുന്നു, നീ വാളും കുന്തവും ഒക്കെയായി എൻ്റെ നേരെ വരുന്നു, പക്ഷെ ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള യഹോവയുടെ നാമത്തിൽ വരുന്നു. സി, യഹോവയുടെ നാമത്തിലുള്ള തൻ്റെ ആശ്രയം, തൻ്റെ വിശ്വാസം, യഹോവയുടെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള തൻ്റെ ആ ഉറപ്പ്, അതാണ് തന്നെക്കാൾ ഉയർന്ന ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ താൻ ഉറച്ചു നിൽക്കുവാൻ തന്നെ ബലപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ നാം ആരാധിക്കുന്ന ദൈവം ആരെന്നുള്ള ബോധ്യം, അവനൊന്നും അസാധ്യമല്ലെന്നുള്ള ആ വലിയ അമേൻ, ആ വിശ്വാസം ഇന്ന് രാത്രിയിൽ നിങ്ങളിൽ അധികമായി വർദ്ധിക്കട്ടെ, അധികമായി വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ മുമ്പിൽ മരിച്ചു കിടന്ന ഒരു ബാലികയെ യേശു എഴുന്നേൽപ്പിക്കുമ്പോൾ, എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മറുപടി നിങ്ങളൊന്ന് കേൾക്കണം. ഇല്ല, അവൾ ഉറങ്ങുകയാണ്. നമ്മളെല്ലാം മരിച്ചു എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, ഇല്ല, ഉറങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ തീർന്നു, ഇനി അതിനകത്ത് ഒരു എഴുന്നേൽപ്പില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ മറന്നു കളഞ്ഞ വിഷയത്തെ ഉറക്കത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ഉണർത്തുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി യേശു അത് ചെയ്യും. വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിതൗട്ട് ആസ്കിങ് എനി ക്വസ്റ്റ്യൻസ്. ബിലീവ് ഇൻ ഗോഡ്. നിന്നെ നിർമ്മിച്ച ദൈവത്തിൽ ഇന്ന് രാത്രി നിന്ന് വിശ്വസിക്കുക. ഒരുപക്ഷെ നാളുകളായി കർത്താവിനെ വിശ്വസിച്ച് ആശ്രയിച്ച വ്യക്തിയായിരിക്കും നിങ്ങൾ, എന്നാൽ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഒരുപാട് അകലെയായിരിക്കും. ലോകത്തിൽ നിന്ന് കേട്ട പല അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിൽ സംശയത്തോടെ ഈ ദൈവത്തെ നോക്കിക്കാണുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. കമോൺ, ഹീ ഈസ് ദ വൺ ഹു മേഡ് യു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പിണ്ണാഹാരമായിരുന്നപ്പോൾ നിന്നെ പേര് ചൊല്ലി വിളിച്ചൊരു ദൈവം, ആരും നിന്നെ അറിയുന്നതിന് മുൻപ് നിന്നെ അറിഞ്ഞൊരു ദൈവം. അവന് കഴിയും, അവന് കഴിയാത്തതായ ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ വിശ്വാസത്തെ ഒന്ന് പ്രഖ്യാപിക്കാം. Come on, open your mouth and declare your faith. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, as I know, he holds my future. And life is worth living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone, all fear is gone. Because I know, as I know, he
ജീവിതം അത് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ടെൻഷനില്ല, ഇതിനകത്ത് ആങ്സൈറ്റീസ് ഇല്ല, ഇതിനകത്ത് വ്യാകുലതകളില്ല, ഉത്കണ്ഠകളില്ല. അവൻ ഇറങ്ങി വന്നത് നമ്മുടെ ഭാരം ചുമക്കാനാണ്. അവന്റെ സന്നിധിയിലായിരിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ നമ്മുടെ ഭാരം ചുമന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി തിരുവചനം പറയുന്ന പോലെ നിങ്ങളുടെ ഭാരങ്ങളെ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുവിൻ, അവൻ നിങ്ങളെ പുലർത്തും. Cast all your burdens upon him. ഇന്ന് രാത്രിയിൽ നാളുകളാ ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാരങ്ങളെ കർത്താവിന്റെ കരങ്ങളൊന്ന് കൊടുത്തിട്ട് come on അവന്റെ സന്നിധിയിൽ ഒന്ന് ആശ്വാസം ഒന്ന് പ്രാപിച്ചു. നിശ്ചയമായും ചുമടെടുത്ത് മാറ്റുമ്പോൾ, നമ്മുടെ മേലുള്ള നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുന്ന ചുമടെടുത്തു മാറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന റിലീഫ്. ആ ചുമട് നിങ്ങൾ കൊടുത്തു എന്നെങ്ങനെ നിങ്ങൾക്കറിയാം? ഇന്ന് വരെയും അനുഭവിച്ചിട്ടില്ലാത്ത റിലീഫ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. പ്രതിസന്ധികൾ അവിടെ തന്നെ കാണും. നിങ്ങളുടെ മുമ്പിൽ ആ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും അത് നിങ്ങളെ ബാധിക്കാതെ വണ്ണം അതിനകത്ത് നിങ്ങൾ റിലീഫ് അനുഭവിക്കും. അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ പ്രശ്നങ്ങളെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങിക്കഴിഞ്ഞുവെന്ന്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ എന്നോട് ചേർന്ന് ഒന്ന് പാടുമോ? ആ റിലീഫിനെ ഒന്ന് നിങ്ങളിലേക്ക് ഒന്ന് സ്വീകരിച്ചുകൊണ്ട് ആ ഭാരങ്ങളെ ഒന്ന് മാറ്റിക്കൊണ്ട് ഇപ്പോൾ ആ കൈമാറ്റം ഒന്ന് നടക്കട്ടെ. നിങ്ങളുടെ ദുഃഖങ്ങളെ വേദനകളെ അവന് കൈമാറി ഇന്ന് രാത്രി അവൻ നൽകുന്ന നിത്യ സമാധാനത്തെ ഒന്ന് സ്വീകരിച്ചുകൊണ്ട്, അവൻ നൽകുന്ന നിത്യ സന്തോഷത്തെ ഒന്ന് സ്വീകരിച്ചുകൊണ്ട്, അവൻ നൽകുന്ന സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ഒന്ന് കയറി നിന്നുകൊണ്ട് come on let us all praise God.
let us all praise God. Hallelujah. Oh, hallelujah. 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 Oh, oh, hallelujah. 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 Upte hue മാറാത്തവനായി അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മുമ്പിൽ ഇരച്ചു പൊങ്ങുന്ന തിരമാലകളെ ഞങ്ങൾ പേടിക്കയില്ല. കാരണം അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട്. അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട്. അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട്. യു ആർ ഇമ്മാനുവേൽ.
ഒരിക്കൽ കൂടി സകലമാന മഹത്വം കർത്താവിന് കൊടുത്തുകൊണ്ട് കുഞ്ഞാടേ ചപേക്ഷിക്കുവാൻ യോഗ്യമായ ഏകനാമം. ആരാധനയ്ക്കും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും സർവമാനത്തിനും മഹത്വത്തിനും യോഗ്യമായ ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമം. ഇന്ന് രാത്രി ആ നാമത്തെ അധരത്തിൽ എടുക്കാൻ ഭാഗ്യം ലഭിച്ച എന്റെ പ്രിയ സഹോദരങ്ങളെ, ഷൗട്ട് ഹിസ് നെയിം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആ നാമം ഉയരട്ടെ. അനേകം നാമങ്ങൾ കേൾക്കുന്ന ഈ ലോകത്തിൽ, അനേക പേരുകൾ ഉയരുന്ന ഈ ലോകത്തിൽ, മറ്റാരേക്കാൾ സകല നാമത്തിലും മേലായ യേശുവിൻ്റെ നാമം ഉയരട്ടെ. ആ നാമം അനേകർക്ക് വിടുതലാണ്. ആ നാമം അനേകർക്ക് രക്ഷയാണ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മാനവജാതിക്ക് വേണ്ടി ഇറങ്ങി വന്ന ആ കർത്താവിനെ ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടി നമുക്ക് ഉയർത്താം. സകല നാമം ഏറ്റുപാടുന്ന ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് ഉയർത്തുവാൻ ഞങ്ങൾക്ക് അങ്ങ് നൽകിയ ബലത്തിനായി സ്തോത്രം. എല്ലാറ്റിലും ഉപരിയായി ഇന്ന് രാത്രിയിലും ജീവനോടെ ഈ ഭൂമിയിൽ ഞങ്ങളെ നിർത്തിയതിന് ഞങ്ങൾ അങ്ങ് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഈ ജീവിതം അങ്ങയുടെ ദാനമാണ്. ഞങ്ങളുടെ പ്രാണൻ അങ്ങയുടെ ദാനമാണ്. ഞങ്ങളതിന് നന്ദി പറയുന്നു യേശുവേ. പ്രത്യേകം ഇന്ന് രാത്രിയിൽ ഒരാമ സീരീസ് എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകം ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സഹോദരൻ ജോഫസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവേ ഈ മീഡിയ പ്രയോജനപ്പെടട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് പങ്കെടുത്ത് അങ്ങേ അങ്ങയുടെ നാമത്തെ ഉയർത്തി എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങുമായുള്ള ആ വലിയ ഇൻറ്റിമസിയിലേക്ക് എല്ലാവരും അടുത്തു വരട്ടെ. കർത്താവേ,
ഞങ്ങൾക്ക് ഉയർത്താൻ വേറൊരു നാമവുമില്ല. ഞങ്ങൾക്ക് ഉയർത്താൻ ഞങ്ങളെ ഉയർത്തിയ യേശുവിൻ്റെ നാമം ഞങ്ങളെ വീണ്ടെടുത്ത യേശുവിൻ്റെ നാമം ഞങ്ങളെ രക്ഷിച്ച യേശുവിൻ്റെ നാമം ഞങ്ങളെ പുലർത്തുന്ന യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി സകല നാമത്തിലുമേലാ യേശുവിൻ്റെ നാമം ഞങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തുന്നു. സകലമാനോ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ടുഡേ. ഇന്ന് രാത്രി ഞങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, നമ്മെ അവൻ സഹായിക്കാൻ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്തുണ്ട്. ഹീസ് ഇമ്മാനുവൽ. അവൻ നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. ആ സാന്നിധ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാകുക. ആ കർത്താവിനോട്, നമ്മുടെ കൂടെയുള്ള ദൈവത്തോട് സംസാരിച്ചു തുടങ്ങുക. മേ ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.